ഒരു ശിശു ഉണ്ടാകുന്നതും അമ്പലിക്കൽ കൊണ്ട് അത് ശിശു ഒരു വെള്ളത്തിൽ ഗർഭപാത്രത്തിനകത്തുള്ള വെള്ളത്തിനകത്താണ് ഉണ്ടാകുന്നത് വെള്ളം വെള്ളമില്ലെങ്കിൽ കുഞ്ഞിനെ ജീവിക്കാനൊക്കത്തില്ല അപ്പം ഒരു കുഞ്ഞുണ്ടാണെങ്കിലും വെള്ളമാണ് അതിന് ചുറ്റുമുണ്ട് അവ ഏർത്ത് ഈസ് എ ജയൻറ്റ് കണ്ടെയ്നർ ഓഫ് വാട്ടർ നമ്മുടെ ഭൂമി ഈ വെള്ളത്തിൻ്റെ ഒരു സംഭരണിയാണ് അത് ഭൂമി ഉൽപ്പത്തി നമ്മൾ വചനം പറയുന്നു വെള്ളവും വെള്ളവും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നു വെള്ളവും വെള്ളവും കൂടെ മാറ്റി കഴിഞ്ഞിട്ടാണ് ആകാശവിധാനം ഉണ്ടാക്കിയത് അപ്പം മുകളിലൊരു വെള്ളം താഴെ ഒരു വെള്ളം വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതാണ് നമ്മളിപ്പം തിയറി പഠിച്ച് കൊണ്ടുവന്ന് ആകാശമണ്ഡലത്തിൽ വെള്ളം ഉണ്ടായിരുന്നു ഭൂമിക്കടിയിലും വെള്ളം ഉണ്ടെന്ന് നമുക്കറിയാം അപ്പം വെള്ളം ഏർത്ത് ഭൂമി എന്ന് പറയുന്ന ഒരു കണ്ടെയ്നറാണ് വെള്ളം വെള്ളത്തിനകത്തു നിന്നാണ് ഈ കര പൊങ്ങി വന്നത് അല്ലാതെ കര കൊണ്ടാക്കിയ വെള്ളം ഉണ്ടാക്കാല്ലോ വെള്ളത്തിനകത്തൊന്ന് കര പൊങ്ങി വരികയാണ് അതുകൊണ്ടാണ് ഈ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നതിന് കരയെന്നും ബാക്കിക്ക് സമുദ്രമെന്നും പേരിട്ടു ഉൽപ്പത്തിയിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട് അന്ന് വി ഡ്രിങ്ക് ടു പോയിൻ്റ് ഫൈവ് ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഡെയിലി നമ്മൾ എല്ലാ ദിവസവും ഒരു രണ്ടര ലിറ്റർ വെള്ളം കുറഞ്ഞ് നമ്മൾ കുടിക്കുന്നുണ്ട് വാട്ടർ ക്യാൻ സ്റ്റേ ഇൻ ത്രീ സ്റ്റേജസ് വെള്ളത്തിന് മൂന്ന് തരത്തിൽ നിൽക്കാൻ സാധിക്കും ഒന്ന് ലിക്വിഡ് സോളിഡ് ആൻഡ് ഗ്യാസസ് മൂന്ന് തരത്തിൽ വെള്ളം അതായത് വെള്ളമായിട്ട് നിൽക്കാം വെള്ളം ഒഴിയിക്കുന്നു ഐസ് അത് കട്ടയാണ് അതുപോലെ തന്നെ വെയ്പ്പീരാവിട്ട് മൂന്നും ഈ വെള്ളത്തിനൊരു പ്രത്യേക സ്വഭാവമാണ് വെള്ളത്തിന് ഈ മൂന്ന് രൂപമുണ്ട് ഈ മൂന്ന് തരത്തിലും വെള്ളത്തിന് വി ആർ ഓൾ ബൗണ്ട് ടുഗെദർ ബൈ വാട്ടർ നമ്മളെല്ലാവരും വെള്ളത്തിനാല്പത്ത് കണക്റ്റ് വെള്ളം കൊണ്ട് കണക്റ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ വെള്ളമില്ലാത്തൊരു ജീവിക്ക് വെള്ളമില്ലാത്ത ജീവി ചത്തൂന്നാണ് വെള്ളമില്ലെങ്കിൽ ജീവൻ ഇല്ല അപ്പം വെള്ളവും ദൈവവുമായിട്ട് ഒത്തിരി കണക്ഷൻ കാണുന്നുണ്ട് വെള്ളം സൃഷ്ടിച്ച ദൈവം നമുക്ക് ദാനമായിട്ട് വെള്ളം തന്നിരിക്കുകയാണ് ഈ വെള്ളമില്ലെങ്കിൽ നമുക്ക് ജീവൻ ഉണ്ടാകത്തില്ല ഭൂമി നിലനിൽക്കത്തില്ല ദൈവത്തോട് നമ്മൾ അടുക്കുമ്പോൾ ഈ ജീവനുള്ള വെള്ളം എന്തെന്ന് മനസ്സിലാക്കണമെങ്കിൽ വെള്ളത്തിൻ്റെ സബ്സ്റ്റൻസിൻ്റെ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുമ്പം ഇത് സൃഷ്ടിച്ച ദൈവത്തോട് പ്രത്യേക ഒരു ബഹുമാനം ഉണ്ടാകും ദൈവം ആരും വെള്ളം നമ്മൾ എന്തും എടുത്ത് കയ്യിലെടുക്കുന്നു നമ്മൾ മുഖത്ത് കഴിക്കുന്നു നല്ല കുളിക്കുന്നു നമ്മൾ വെള്ളം കളയുന്നു ഈ വെള്ളം എന്താണ് നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഇത് പവിത്രമായ വെള്ളം ഇത് ദൈവത്തിൻ്റെ ഒരു പ്രതിച്ഛായ വെള്ളമാണ് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെ ഈ വെള്ളത്തിനോട് നമുക്ക് സൃഷ്ടിച്ച ദൈവത്തോട് ഈ വെള്ളം സൃഷ്ടിച്ച ദൈവത്തെ നമ്മൾ ബഹുമാനിക്കാൻ തുടങ്ങും അപ്പോൾ ഇറ്റ്സ് എ പവർഫുൾ ആണ് വെള്ളം എല്ലാ കാര്യങ്ങളും മിക്ക കാര്യങ്ങളെയും സോൾവ് ചെയ്ത് അതായത് അതിനകത്ത് വെള്ളത്തിനകത്ത് അലിയിച്ചു തരും അലിയിക്കും പഞ്ചസാര വെള്ളത്തിനകത്ത് ഇട്ടാൽ അതലി ഉപ്പിട്ടാൽ അതും അലി സ്പൈസ് ഇട്ടാലും അതലി എന്തെല്ലാം സാധനം അതിനകത്ത് ചേർക്കാമോ മുട്ടുമുക്കാലും സാധനം വെള്ളത്തിനകത്ത് അലിഞ്ഞു തരുന്നുണ്ട് അലിയുന്നതാണല്ലോ നമ്മൾ കഴിക്കുന്നത് അപ്പോൾ ഈ വെള്ളം നമ്മൾ ഇത്ര ആയിട്ട് തോന്നിക്കുന്നു അല്ലെങ്കിൽ വലിയ കുഴപ്പം ശക്തിയായിട്ട് തോന്നിക്കാത്ത ഒരു സാധനം ദിനംപ്രതി നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു നമ്മുടെ ജീവിതം നിലനിൽക്കുന്നത് പോലും ഈ വെള്ളത്തിനകത്താണ് ദൈവം നമ്പുരാൻ പറയുന്നു ഈ വെള്ളമാണ് ഇൻഫോർമേഷൻസ് കണ്ടത് അതായത് ഈ വെള്ളത്തിന് ഹിസ്റ്ററി ഉണ്ട് അത് പറഞ്ഞാൽ നമ്മളിപ്പോൾ വെള്ളം കണക്ട് ചെയ്തെടുത്ത് എന്ന് പറയുന്നു പത്ത് നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ വെള്ളമാണ് ഇപ്പോഴും നമ്മൾ കുടിക്കുന്നത് ഈ വെള്ളത്തിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന എഴുപത് അല്ലെ നൂറ് വയസ്സ് വരെയുള്ള ഹിസ്റ്ററി അല്ല വെള്ളത്തിന് ഇറ്റ് ഹാസ് എ ലോങ് ഹിസ്റ്ററി ഇറ്റ് ഹാസ് ഈ വാട്ടർ ക്യാൻ സ്പീക്ക് ഇറ്റ് വിൽ സ്പീക്ക് മെനി സ്റ്റോറീസ് പല കാര്യങ്ങളും വിളിച്ച് പറയാൻ ഈ വെള്ളത്തിനറിയാം വെള്ളം നമ്മൾ ഈ ഭൂമിക്കടിയിൽ അടിയിൽ വെള്ളമുള്ളത് ഭൂമിയുടെ ഈ വെള്ളം ഭൂമിയുടെ അടിയിൽ നിന്ന് മുകളിലോട്ട് പൊങ്ങി വന്നിട്ട് അത് പിന്നെ ബ്രൂക്സായിട്ട് അല്ലെങ്കിൽ അത് പിന്നെ ചെറിയ ചെറിയ അരുവിയായിട്ട് പിന്നെ അത് വലിയ സമുദ്രമായിട്ട് പിന്നെ അത് വലിയ കടലുകളായിട്ട് മാറുന്ന നമ്മൾ കാണുമ്പോഴേ ഈ വെള്ളം എത്രമാത്രം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ വെള്ളം എത്ര സിമ്പിളായിട്ട് നമ്മൾ നോക്കുമ്പോഴേ വെള്ളം സൃഷ്ടിച്ച ദൈവം എത്ര വലിയവനാണ് ഈ വെള്ളത്തിൻ്റെ ഒരു ഗുണവും നമുക്കറിഞ്ഞുകൂടാ സത്യം പറഞ്ഞാൽ നമ്മളെന്ന് ഉപയോഗിക്കെങ്കിലും നമ്മൾ ഈ വെള്ളം ഈ വളരെ വെള്ളത്തിനെ കുറിച്ചൊക്കെ നോബൽ പ്രൈസ് ഇട്ടിട്ടുള്ള ആളുകൾ വെള്ളം ഫ്രീസ് ചെയ്തിട്ട് ഒരു മൈക്രോസ്കോപ്പിനകത്തൂടെ നോക്കുമ്പോൾ വെള്ളത്തിൻ്റെ ഷേപ്പ് ഹെക്സഗൺ ആറ് ആറ് തലത്തിലുള്ള ഷേപ്പിലാണ് ഈ വെള്ളം ഇരിക്കുന്നത് നല്ല വെള്ളം ഈ വെള്ളം വിശുദ്ധ വെള്ളമാണ് നമ്മൾ ഈ വെള്ളം കുടിക്കുന്നത് ശുദ്ധ വെള്ളമല്ല നമുക്ക് അസുഖം വരും അപ്പം വെള്ളം നല്ലതല്ലെങ്കിൽ ജീവിക്കാനൊക്കത്തില്ല നമ്മൾ വേദപുസ്തകത്തിനകത്ത് പഠിക്കുന്നുണ്ട് മാറായെ മധുരമാക്കി ഇസ്രായേൽ ജനത മിശ്രമി നിന്ന് ഇറങ്ങി വന്നപ്പോൾ വെള്ളമുണ്ടായിരുന്നു വെള്ളമാണ് അവർക്ക് ആവശ്യമുണ്ട് വെള്ളം ഇല്ലാഞ്ഞിട്ടാണ് ഇവർ വഴക്കം ഉണ്ടാക്കുന്നത് വെള്ളം കുടിക്കാൻ വേണ്ടി ആഗ്രഹിക്കുമ്പം വെള്ളം ഒഴുക്കി കൊടുക്കുന്നു പക്ഷെ വെള്ളം കാണുന്നു അത് കുളത്തിൽ പക്ഷേ ആ വെള്ളത്തിന് കയ്പുണ്ടായിരുന്നു സോ ദേ സെഡ് ഒരു സ്റ്റാർട്ടർ ക്രംബ്ലി അപ്പം മോശം എന്തെടുത്തും ഒരു മരം അതിനകത്തോട്ട് വെട്ടിയിട്ടു വെള്ളം ശുദ്ധമാകുന്നത് അപ്പം വെള്ളം ശുദ്ധമല്ലെങ്കിൽ കുടിക്കാൻ കൊള്ളത്തില്ല അപ്പം വെള്ളത്തിൻ്റെ സ്ട്രക്ചർ എപ്പോഴും ഹെക്സഗൺ ആയിരിക്കണം പക്ഷെ നമ്മൾ വെള്ളത്തിന് ശുദ്ധിയായിട്ട് ഉപയോഗിച്ചില്ല എങ്കിൽ വെള്ളത്തിൻ്റെ ഈ സ്ട്രക്ചർ മാറിപ്പോകും വെള്ളത്തിന് മെമ്മറി ഉണ്ട് പല കാര്യങ്ങളതിനെക്കുറിച്ച് വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റ് ചെയ്യും അപ്പോൾ വെള്ളങ്ങൾ തമ്മിൽ ഈ ഓരോ നമ്മൾ കേരളത്തിലൊക്കെ നോക്കിയാൽ ഒരു ഒരു നദിയിൽ നിന്ന് വേറൊരു നദിയിലോട്ട് ചേർന്ന് ചേർന്ന് കേരളം മുഴുവനും വെള്ളമായിട്ട് കണക്ഷനുണ്ട് ഈ വെള്ളത്തിൻ്റെ കാര്യം ചിന്തിക്കുമ്പോൾ എന്താണ് ഈ വെള്ളത്തിന് ഇത്ര വലിയ പ്രസക്തി ജീസസ് സെഡ് ഞാനാണ് ലിവിങ് വാട്ടർ നമ്മൾ കാണുന്ന ഈ വെള്ളം ഭർത്താവ് പറയാണ് ഞാനാണ് ജീവൻ്റെ വെള്ളമെന്ന് അപ്പം ഈ വെള്ളം തന്നവൻ ദൈവമാണ് എന്നും അതിൻ്റെ ഉടമസ്ഥൻ നിന്ന് വിളിച്ചു പറയുന്നു നിങ്ങൾ എന്നിൽ നിന്ന് വന്ന് വെള്ളം കുടിക്കണം ഞാൻ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വെള്ളം തന്നിട്ടുണ്ട് വരൾച്ചയുടെ അവസ്ഥ വരുമ്പോഴും വെള്ളമില്ലാത്തപ്പോൾ ഏതൊരു വ്യക്തിയുടെയും ആദ്യത്തെ ആഗ്രഹം വെള്ളം കിട്ടണമെന്നുള്ളതാണ് കർത്താവ് ആലയത്തിന് പുറത്തുനിന്ന് വിളിച്ചു പറയുമ്പം യഥാർത്ഥ വെള്ളത്തിന് വേണ്ടി ആഗ്രഹിക്കാത്ത ഒരു വലിയ ജനത വെള്ളം എവിടെ കിട്ടുമെന്ന് വേദനിച്ച് വേദനിച്ച് നടക്കുമ്പോൾ കർത്താവ് വിളിച്ച് പറയുകയാണ് ഈ വെള്ളം നമ്മൾ വെള്ളത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ വേദവസ്തു പല പാത ഇസക്കിയതിനകത്ത് എഴുതിയിട്ടുണ്ട് വെള്ളത്തെക്കുറിച്ച് ഉൽപ്പത്തിയിൽ എഴുതിയിട്ടുണ്ട് വെള്ളത്തെക്കുറിച്ച് ഇസക്കി അതിനകത്ത് മുപ്പത്തിയേഴിൽ ഉമ്മരപ്പടിയിൽ നിന്ന് വെള്ളം ഒഴിഞ്ഞു വരുന്നുണ്ട് വെളിപ്പാടിനകത്ത് വെള്ളമുണ്ട് ഉൽപ്പത്തി സങ്കീർത്തനം തുടങ്ങുമ്പോൾ വെള്ളത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഇല്ലേ അവൻ ആ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ ഭാബിയുടെ വഴിയിലിരിക്കുക പരിഹാസം ഇരിപ്പിടത്തിരിക്കുക ഹോബിയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് ന്യായപ്രമാണത്തിൽ രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് പലം കായ്ക്കുന്ന ഈ ലവാടാത്ത അപ്പം ആറ്റരികത്ത് നട്ടിരിക്കുന്ന വെച്ച് വെള്ളമുള്ളെടുത്ത് നിന്നാലേ അത് ഏതൊരു വൃക്ഷം കിളർക്കണമെങ്കിലും ജീവൻ നിലനിൽക്കുന്ന വെള്ളം ആവശ്യമുണ്ട് ഇപ്പം ദൈവം എന്തിനാണ് ഈ വെള്ളത്തെക്കുറിച്ച് ഇത്രമാത്രം ചിന്തിപ്പിക്കുന്നതെന്ന് വെച്ചാൽ വെള്ളം ജീവിതത്തിൻ്റെ ഒരു വലിയ പ്രസ്ഥാന ഘടകമാണ് വെള്ളത്തിനെ പരിശുദ്ധാത്മാവിനോട് നമ്മൾക്ക് കാണണം ദൈവം നമുക്ക് തന്നിരിക്കുന്ന വെള്ളത്തിനെ നമ്മൾ ഉപയോഗിക്കുന്നതിന് വളരെ ശ്രദ്ധയോടുപയോഗിക്കേണ്ടി വരാ ദൈവം തമ്പുരാൻ നമ്മളോട് പറയുന്നു വെള്ളത്തിൻ്റെ ശക്തി നിനക്കറിയാമോ നീ വെള്ളത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ആ സൃഷ്ടിച്ച ഞാനാണ് ഒന്ന് നിൽക്കുന്നത് അതുകൊണ്ടാണല്ലോ മാറായ വെള്ളം മധുരമാക്കുമ്പം ഒരു മര മരമെടുത്ത് അതായത് കർത്താവിൻ്റെ മരം സൃഷ്ടിച്ച ഒരു മരം അതിനകത്ത് വെട്ടിയെറിഞ്ഞപ്പോൾ ആ വെള്ളം ശുദ്ധമായെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം എവിടെ വരുന്നു ആ വെള്ളം ശുദ്ധമാണ് വെള്ളം ശുദ്ധമായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ശുദ്ധമായി മാറുകയാണ് അപ്പോൾ ആത്മാവിൽ ദൈവത്തിൻ്റെ ആലോചി യോനാനുസുവിശേഷത്തിനകത്ത് ഈ നാലാം അധ്യായത്തിനകത്ത് വെള്ളത്തെക്കുറിച്ചൊരു പറയുന്നുണ്ട് വെള്ളത്തിൻ്റെ സമരക്കാരിയ സ്ത്രീയെ വെള്ളം കോ ായിട്ട് ഉച്ച സമയത്ത് കടന്നു വരുന്നു വളരെ സാധാരണകളിൽ എല്ലാ സ്ത്രീകളും നേരം വെളുക്കുമ്പോഴേ ഓടി വരും വെളുപ്പിനെ വന്ന് വെള്ളം കോരും പക്ഷേ ഈ സ്ത്രീ ശരിയായുള്ള സ്വഭാവം അല്ലായിരുന്നു അതുകൊണ്ട് അവൾ എല്ലാവരും വന്ന് വെള്ളം കോരി കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ ഏകദേശം ഉച്ച സമയമാകുമ്പോഴത്തേക്കാണ് അവൾ വെള്ളം കോരാൻ വരുന്നത് അങ്ങനെ ഈ വെള്ളം ഒക്കെ വെള്ളം ആവശ്യമുണ്ട് അങ്ങനെയാണ് ഈ സമരക്കാരി സ്ത്രീ ദൈവം കാണുന്നത് അങ്ങനെ ആ വെ സ്ത്രീയോട് ദൈവം സംസാരിക്കുന്ന ചില ഭാഗങ്ങൾ മാത്രം എടുക്കുന്നത് അനസ് വിശേഷം നാലിൻ്റെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ആ സ്ത്രീയോട് വെള്ളം ചോദിക്കും യേശു ക്രിസ്തു അപ്പോൾ അവൾ പറയുന്നു നീ യഹൂദനായിക്കൊണ്ട് എന്നിൽ നിന്ന് എങ്ങനെയാണ് വെള്ളം ചോദിക്കും ഞാൻ സമരിയ സ്ത്രീയല്ലേ അപ്പോൾ യേശു പറയുന്നത് ഞാൻ എന്താണ് എന്താണെന്നോട് ചോദിക്കും ഞാൻ ചോദിക്കുന്ന വെള്ളം ഞാൻ ചോദിക്കുന്ന വെള്ളം എന്താണെന്ന് നിനക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഉത്തരം എങ്ങനെയാണ് ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും എന്ന് ഉത്തരം പറഞ്ഞു വേണ്ട നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയാണ് ക്രിസ്തുവെന്ന് ആ ഒരൊറ്റ പോയിന്റ് നമ്മുടെ തലേക്കണം നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവ യേശുക്രിസ്തുവാണ് എങ്കിൽ ജീവൻ്റെ വെള്ളം കുടിക്കാതെ ദൈവം തന്ന വെള്ളം സൃഷ്ടാവാം ദൈവത്തെ അറിയാതെ നമ്മൾ കുടിക്കുന്നെങ്കിൽ നമ്മുടെ പോലെ വിഡികളി ലോകത്തിലാരും ഇല്ല ശരിയല്ല ഞാൻ പറയുന്നത് നമ്മൾ മണ്ടത്തരത്തിൽ ജീവിക്കുകയാണ് ഇഗ്നറൻസ് ഇറ്റ് ഇറ്റ്സ് കോർ എൻ്റെ ജനത അസത്യമറിയാകിയാൽ എൻ്റെ ജനത സത്യം സത്യമറിയാക്കിയാൽ അല്ലെ വിവേകമില്ലാത്തതിന് ജ്ഞാനമില്ലാത്തത് ദൈവത്തിന് സങ്കടമാണ് ആ ദൈവം പറയുകയാണ് ഈ സ്ത്രീയോട് ഞാൻ തരുന്ന വെള്ളം കുടിച്ചോ എന്ന് എനിക്ക് അപ്പോൾ ആ സ്ത്രീ എന്നിട്ടും മനസ്സിലാകുന്നില്ല ആത്മാവിനോട് മനസ്സിലാകുന്നില്ല ജഡത്തിലാണ് വിളിച്ചത് അപ്പോൾ അവൾ പറഞ്ഞു എന്നാൽ പിന്നെ ആ വെള്ളം ഇങ്ങനെ നന്നാക്കി പിന്നെ ഞാനെന്നിങ്ങനെ വരണ്ടല്ലോന്ന് അപ്പോഴും ദൈവം നമ്പരാന് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവളോട് പറയുന്നു ശരിയാണ് നീയം ദൈവത്തിൻ്റെ ആത്മാവിൽ ഈ ഈ പത്തൊമ്പതൊട്ട് വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വരുന്നു നമസ്കരിക്കേണ്ട സ്ഥലം എരുസലേമിലാവുന്നു എന്ന് യേശു അവളോട് സ്ത്രീയെ എൻ്റെ വാക്ക് വിശ്വസിക്കുക നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലും അല്ല എരുസലേമിലും അല്ല എന്നത് നാഴിക വരുന്നു നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നു സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിനും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു ഇപ്പോൾ വന്നുമിരിക്കുന്നു തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെ ആയിരിക്കണം എന്ന് പിതാവീച്ഛിക്കുന്നു ദൈവം ആത്മാവാകുന്നു ദൈവത്തെ നമസ്കരിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും നമസ്കരിക്കണം അപ്പോൾ അവർക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ ആത്മാവിനെക്കുറിച്ച് അവൾക്ക് സാരം പിടി ഇട്ടുന്നു അവൾ ദൈവത്തോട് പറയാണ് അവളുടെ കയ്യിലുള്ള പാത്രം അവിടെ ഇട്ടേച്ച് അവൾ ഓടിപ്പോയി ചുറ്റുപാടുള്ള ആളുകളെയെല്ലാം വിളിച്ചോണ്ട് കാരണം ദൈവം അവളുടെ സീക്രട്ടെല്ലാം വിളിച്ചു പറഞ്ഞു അവൾ പറയുന്നത് എനിക്ക് ഭർത്താവിലെന്ന് ശരിയാണ് നിനക്ക് അഞ്ച് പേരുണ്ട് ഇപ്പോൾ ഭർത്താവ് അല്ല എന്ന് പറഞ്ഞു അപ്പം ജീവജലം കിട്ടാതെ ആർട്ടിഫിഷ്യലായിട്ട് ദൈവം തന്ന വെള്ളം ഭൂമിയിൽ തന്നിരിക്കുന്ന വെള്ളം കുടിച്ചിട്ടോ അവരുടെ ദാഹം തീരുന്നില്ല അവൾക്ക് അല്പസ്നേഹത്തിന് വേണ്ടി പല പുരുഷന്മാരുടെ പുറകെ അവൾ ഓടി നടക്കുകയാണ് പക്ഷേ ഈ വിവരം അറിഞ്ഞിട്ട് തന്നെ ദൈവം ആത്മാവിൽ ദാഹം കൊടുക്കാൻ വേണ്ടി ഇവിടെ അടുക്കൽ വന്നിട്ട് ദൈവം സംസാരിക്കുക അന്നേരം കർത്താവ് പറഞ്ഞാണ് ഞാൻ ദൈവത്തെ ആരാധിക്കേണ്ടി ഓൻ സത്യത്തിലും ആ ആത്മാവിലും ആരാധിക്കണം എങ്ങനെയാണ് ആത്മാവ് ആരാധിക്കുന്നത് പരിശുദ്ധാത്മാവ് ആത്മാവിൽ ആരാധിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ ജീവൻ്റെ ഉറവിടമാകുന്ന ജീവ വെളിച്ചമാകുന്ന യേശു ക്രിസ്തുവിനെ ഉൾക്കൊള്ളേണ്ടേ അതാണ് നേരത്തെ വായിച്ചതുപോലെ ഞാനാണ് നിത്യജീവൻ്റെ ഉറവയെന്ന് മനസ്സിലാക്കി നമ്മൾ ജീവനുള്ള ദൈവത്തിൻ്റെ വെള്ളത്തിനകത്ത് നമ്മൾ ജീവിക്കാൻ പഠിക്കണം അത് വചനമാണ് ആ വചനത്തിൻ്റെ ശക്തിയിൽ നമ്മൾ നിൽക്കണം വചനം എന്ന് പറയുമ്പോൾ ചിലർ വേറെയും നമ്മുടെ വള്ളിയുള്ള ആചാരങ്ങളില്ലെങ്കിൽ അച്ഛന്മാർ പറഞ്ഞ ഈ വേദപുസ്താടിസ്ഥാനത്തിലുള്ള എന്ത് ആത്മാവിൽ എടുക്കുന്നത് വചനത്തോട് ചേർന്ന് നിന്നാണെങ്കിൽ അതിന് കുഴപ്പമില്ല പലപ്പോഴും വചനത്തിന് വിപരീതമായിട്ട് വരുന്നെങ്കിൽ സത്യദൈവത്തിനെ നമ്മൾ ഉപദ്രവിക്കുകയാണ് അങ്ങനെ സംഭവിക്കരുത് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു ദാഹിക്കുന്ന ഏവനും എൻ്റെ അരിക്കലേക്ക് വരെ എൻ്റെ ഒരിക്കലേക്ക് വരെ നേശു വിളിക്കുകയാണ് വേറെ ആർക്കങ്ങനെ വിളിക്കാൻ സാധിക്കും നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ ഒരു നമ്മൾക്കും എല്ലാവർക്കും സഹായിക്കാൻ നമ്മളിരിക്കുകയോ ഒരു ദിവസം രാവിലെ തൊട്ട് രാത്രി വരെ ഒരു നൂറ് പേരുടെ പ്രോബ്ലം നമ്മളിരിക്കുക വന്നു വെച്ചാൽ അവരുടെ പ്രശ്നം പരിഹരിക ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ വീണുപോകും ഇല്ലേ എങ്ങനെ കൊടുക്കും ഞാൻ ഈ അടുത്ത ദിവസം ഒരാളുടെ ഒരു പ്രയാസത്തിന് വേണ്ടി ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ് എനിക്ക് ഉറക്കമില്ല അവരുടെ പ്രയാസം തീരുന്നള്ളം വരെ ഞാൻ പറഞ്ഞിട്ട് എനിക്കെന്തൊരു പ്രയാസം ഞാൻ അവരുടെ ഭാരം എല്ലാം കൂടി വിടുത്തേണ്ടതല്ലേ അവരോട് ഒന്ന് ഉറങ്ങുന്നുണ്ടേ ഞാനിവിടെ നിന്ന് പ്രാർത്ഥിക്കുക ഒരാളുടെ ഭാരം എടുക്കാൻ പോലും നമുക്ക് പ്രയാസമാണ് ഇവിടെ ജീവനുള്ള ദൈവം പറയുക നിങ്ങളുടെ ഏത് പ്രയാസവും പ്രയാസവും ദാഹവും എൻ്റെ ഒരിക്കലും ഇടുവാം ഇങ്ങനെ അങ്ങനെ ഒരു ദൈവം നമ്മുടെ മുമ്പിൽ നിന്ന് വിളിച്ച് പറയുമ്പം ആ ദൈവത്തിലേക്ക് വടന്നു വരാൻ എന്താണ് പ്രയാസം ഹി ആസ് ഓപ്പൺ ഡിസ് ഹാർട്ട് ടു വേർഡ്സ് യു അവൻ അവൻ്റെ നെഞ്ചു കയറി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് അവൻ്റെ അടുക്കിലേക്ക് കടന്നു വാ ഈ ജീവ ഉറവ അവൻ്റെ നെഞ്ചിൽ നിന്ന് വീണ രക്തവും വെള്ളവും ഇന്നും നമുക്ക് വേണ്ടി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ തലമുറകൾക്കും നമുക്കും കേൾക്കുന്ന അനേക കുടുംബങ്ങൾക്കും ഐശ്വര്യവും അനുഗ്രഹവുമായിട്ട് ശിവൻ്റെ ഉറവയായിട്ട് മാറട്ടെ സൃഷ്ടാവാകുന്ന ദൈവത്തെ മാറുന്ന സൃഷ്ടിയെ ആരാധിക്കാൻ അല്ല ഞാൻ പറയുന്നത് തന്ന ദൈവത്തെ അറിയുക അവൻ്റെ ഉറവയെ നമ്മൾ കുടിക്കുന്ന ഓരോ വെള്ളം എടുക്കുമ്പോഴും ദൈവം നമുക്ക് തന്നിരിക്കുന്ന ബോധത്തോടെ നന്ദിയുള്ളവരായിട്ട് തീരാൻ ദൈവം ആഗ്രഹിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം എന്നാഥ ജീവൻ്റെ ഉറവിയ നീയാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചു വെള്ളത്തിൻ്റെ പ്രാധാന്യം എത്ര വലുതാണ് നമ്മൾ എത്രയോ ലാഘവമായിട്ട് ദിനംപ്രതി വെള്ളം ഉപയോഗിക്കുന്നു അഴുക്കാക്കുന്നു നശിപ്പിച്ചു കളയുന്നു ഈ കേരളത്തിലാണ് എന്തുമാത്രം റിവേഴ്സ് ഒരെണ്ണം പോലും ശുദ്ധിയായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല നീ തന്ന വെള്ളമാണ് ഒരു കാരണത്തിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറയുന്നു ജീവൻ്റെ ഉറവ നീയാണെന്ന് അപ്പച്ചൻ്റെ സാന്നിധ്യം നിൽക്കുന്നുണ്ട് ഈ വെള്ളമൊന്നും വറ്റിപ്പോകാതെ നിൽക്കുന്നത് എന്നാൽ ആത്മാവിൻ്റെ വെള്ളം എന്ന് പറയുന്നത് അവിടുന്ന് തന്നെയാണ് അപ്പച്ച അത് വചനമാകുന്ന ജലം ആ വെള്ളത്തിനകത്ത് ഞങ്ങളെ ഒന്ന് ജീവിപ്പിക്കണം ദൈവത്തിൻ്റെ നിത്യമായ ജീവൻ ലഭിക്കാൻ ഞങ്ങൾക്കൊരു ദാഹമിട്ടു തരണം മാൻ നീർത്തോടുകളിലേക്ക് വരാൻ കാമക്ഷിക്കുന്നത് പോലെ എൻ്റെ അന്തരാത്മാവ് നിൻ്റെ അടുക്കിലേക്ക് വരാൻ കാംഷിക്കണം അർത്താവ അത് ചെയ്യുന്നതിനാൽ സ്തോത്രം ഞങ്ങൾക്ക് ജീവനെ തന്ന് ഒരു പുതുസൃഷ്ടിയാക്കി ദിനംപ്രതി ആ വലിയ അജീവ ഉറവിയിൽ നിന്ന് കുളിച്ച് പൊങ്ങി ആത്മാവിൽ സന്തോഷിക്കുന്ന ഒരു കുടുംബം ഉണ്ടാക്കിയെടുക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണേ അപ്പച്ച ഞങ്ങൾ തന്നെയല്ല ഈ വചനം കേൾക്കുന്ന അനേക കുടുംബങ്ങൾക്ക് ആ വെള്ളത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കി കൊടുത്ത് അപ്പച്ചനാണിത് നമുക്ക് അപ്പച്ചൻ്റെ സാന്നിധ്യമാണ് ഈ വെള്ളത്തെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കി നന്ദിയുള്ള ഒരു ഹൃദയം ഉണ്ടാക്കി തരണമേ ഇവ നീ ചെയ്തിരിക്കുന്ന നന്മകൾക്ക് എത്ര നന്ദി പറഞ്ഞാലും പോരാ സാബ്യം ഞങ്ങൾ തന്നെത്താനെന്തസന്നിധിയിൽ ഷഷ്ടാംഗം വേണമെങ്കിൽ തന്നെ സ്തുതിക്കുന്നു അപ്പച്ചൻ്റെ കയ്യിലേക്കെല്ലാം ഏൽപ്പിച്ചു തരുന്നു ശമരിയക്കാരി സ്ത്രീകൾ എടുക്ക ചെന്നൻ അവരുടെ ദാഹത്തെ തീർത്തതുപോലെ അവിടെ തന്നെയല്ല ദേശത്തുള്ളവരുടെ ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബങ്ങളും ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടങ്ങളിലും ഞങ്ങളുടെ പ്രാർത്ഥന ചെല്ലുന്നിടത്തും എല്ലാം ദൈവമേ നീ ഇറങ്ങി വന്ന് അവരുടെ ഭാരത്തെ മാറ്റി സമാധാനം കൊണ്ട് നിറയ്ക്കണമേ അവിടെ നിന്ന് ചെയ്യുന്നതിനാൽ സ്തോത്രം പ്രാർത്ഥനകൾട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി യേശു ക്രിസ്തുവിൻ്റെ പൊന്ന തന്നെ ആമേ